ഇത്ര മനോഹരമായി നിങ്ങൾ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായ ഈ മദ്രസ കെട്ടിടവും ഒപ്പത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്കൂൾ കെട്ടിടവും എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾ സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിലും അവരാണ് ദീനിന് നാളെ നമുക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഈ മജ്‌ലിസ് പോലും ഈ പ്രദേശവാസികളായ നല്ലവരായ എല്ലാ ആളുകളെ കൊണ്ടും ധന്യമാക്കാൻ രംഗത്ത് വന്നാണ്. നിങ്ങളുടെ രീതി ഏറെ പ്രശംസാർഹമാണ്. അല്ലാഹു ഈ നാട്ടിന്റെ ദീനിയായ അച്ചടക്കവും സൗഹൃദവും ഈ ഒരുമയും ഐക്യവും പൂർവോപരി ഭംഗിയായി എന്നുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിട്ട് വാക്കുകയാണ്. ഇന്നലകളിൽ കടന്നുപോയ ഈ പള്ളിക്കും ഈ മദ്രസക്കും ഈ ദീനി പ്രവർത്തനങ്ങൾക്കുമൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ നന്മരായ നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ, പ്രപിതാക്കൾ, കാരണവന്മാർ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷപ്രദമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നാളെ അനുഗ്രഹീതമായ റബ്ബിന്റെ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം സംഗമിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എസ് കെ എസ് എസ് എഫ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ളമയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയാണ്. എന്താണ് സമസ്ത കേരള ജമിയത്തുള്ളമയും അതിന്റെ കീഴ്ഘടകങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആശയം അല്ലെങ്കിൽ ആദർശം? സാന്നിധ്യമായി വളരെ ഹ്രസ്വമായി നിങ്ങൾക്ക് മുമ്പിൽ ആ കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനാണ് ഇസ്ലാം എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല, ഭിന്നതയുമില്ല. യഥാർത്ഥ മുസ്ലിമുകളായി ജീവിക്കാനും അങ്ങനെ തന്നെ മരിച്ചു പോകാനും ഏറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ആക്ഷേപത്തിൽ നന്നായി മരണപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആക്ഷേപത്തിൽ നന്നായി മരണപ്പെടണമെങ്കിൽ അത്തരം ആളുകൾക്ക് മാത്രമാണ് അപ്പുറത്ത് ബർസഖിയായ ലോകത്ത് രക്ഷ. അതിന് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാമിന്റെ നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുക, നേർമാർഗം അംഗീകരിക്കുക എന്നതാണ്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, യഥാർത്ഥ വിശ്വാസം നാം കൈക്കൊള്ളണം. ദീനിന്റെ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ മാർഗമേതാണ്, ആ മാർഗം നമ്മൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, വിശ്വസിക്കണം, മുറുകെ പിടിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ അമലു സ്വാലിഹാത്ത്, പിന്നെ സൽക്കർമ്മങ്ങൾ കൃത്യമായി യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് കവിക്കുകയും വേണം. ഒരു മുസ്ലിമിന്റെ വിജയത്തിന് ഈ അടിസ്ഥാനപരമായ രണ്ട് ഘടകങ്ങൾ അനിവാര്യമാണ്. യഥാർത്ഥ വിശ്വാസം അനുബന്ധമായി സൽക്കർമ്മങ്ങൾ. യഥാർത്ഥ വിശ്വാസം ഏത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം എന്താ മുസ്ലിങ്ങൾക്കിടയിലും ചോദിച്ചാൽ, ഇന്ന് പലവിധ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യം സ്വതന്ത്ര രാജ്യമാണ്, മതേതര രാജ്യമാണ്, ആർക്കും എന്തും പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഏത് തരം ആരാധനാ രീതികളും ഒരു മതത്തിന്റെ പേരിൽ, ഒരു കാഴ്ചപ്പാടിന്റെ പേരിൽ കൊണ്ടുവന്നാൽ രാജ്യം അത് നിരാകരിക്കില്ല, ഗവൺമെന്റ് എതിർക്കില്ല. സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിലും ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലവിധ കക്ഷികളും അടുത്ത കാലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഖാദിയാനി എന്ന വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അഹമ്മദിയ പ്രസ്ഥാനം എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഈ ഖാദിയാനി വിഭാഗം അല്ലെങ്കിൽ അഹമ്മദിയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ അങ്ങായി ചില്ലറ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ അവർക്ക് പള്ളികളുണ്ട്, അവർക്ക് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഖുർആനുണ്ട്. ഇതൊക്കെ അവർ അംഗീകരിക്കുന്ന ആളുകളാണ്, ഹദീസ് അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ അഹമ്മദിയ പ്രസ്ഥാനം എന്ന് പറയുന്ന വിഭാഗം കാഫിറുകളാണ്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ഇസ്ലാമിക ലോക പണ്ഡിതന്മാർ ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. വളരെ കൗതുകകരമായ വിഷയമാണ്. കാദിയാനികൾ നിസ്കരിക്കാറുണ്ട്, കാദിയാനികൾ നോമ്പെടുക്കാറുണ്ട്, കാദിയാനികൾ സക്കാത്ത് കൊടുക്കാറുണ്ട്. കാദിയാനികൾ പള്ളിയിൽ തന്നെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ എനിക്ക് നേരിട്ടറിയാം. പക്ഷെ ആ വിഭാഗം കാഫിറുകളാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമ മാത്രമല്ല, പാകിസ്ഥാൻ ജംഇയ്യത്തുലമ മാത്രമല്ല, സൗദിയിലെ ദാറുൽ ഇഫ്താ ഫത്വ കമ്മിറ്റി പോലും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു കാദിയാനി ഹജ്ജിന് അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ ഉംറക്ക് അപേക്ഷ കൊടുത്താൽ സൗദി ഗവൺമെന്റ് ഇയാൾ കാദിയാനിയാണെന്നറിഞ്ഞാൽ ഹജ്ജ് വിസ സ്റ്റാമ്പ് ചെയ്തു കൊടുക്കില്ല. എന്തുകൊണ്ട്? കാഫിറിന് ഹറമിന്റെ ബോർഡറിലേക്ക് പ്രവേശനമില്ല, അവിടെ മുസ്ലിമുകൾക്ക് പാത്ര പ്രവേശനം. ഇവർ കാഫിറുകൾ. ഒരു കാദിയാനി മരിച്ചാൽ നമ്മുടെ മക്ബറയിൽ കബറടക്കില്ല, ഒരു കാദിയാനുമായി ഒരു മുസ്ലിമിന് വിവാഹബന്ധപ്പെട്ടില്ല. ഈ തരത്തിൽ ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി ഇതിൽ സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് തറുന്നില്ല, എല്ലാവരും കാഫിറുകളെന്ന് അംഗീകരിക്കുന്ന വിഭാഗമാണ് കാദിയാനികൾ. പക്ഷെ അവരും ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധമാണ്, തിരുസുന്നത്തുമാണ്. ഇടക്കാലത്ത് അപ്രത്യക്ഷനായി പിന്നീട് വധിക്കപ്പെട്ടുവെന്ന് CBI വൃത്തങ്ങൾ സ്ഥിരീകരിച്ച മൗലവി ചേകനൂർ മൗലവി നിങ്ങൾ കേട്ടിരിക്കും, കണ്ടിട്ടില്ലെങ്കിലും. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ തൊട്ടടുത്ത് അരൂരിൽ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ കുഴിച്ചു നോക്കി. ഈ വിവാദ വിധേയനായ വ്യക്തി മൗലവി ചേകനൂർ എന്ന നല്ലൊരു പണ്ഡിതനാ, ഒരു മുസ്ലിം പണ്ഡിതനാ. പക്ഷേ ഈ മുസ്ലിങ്ങളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ഈ പണ്ഡിതൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകളും അവരാണ് പറഞ്ഞത്, റമദാൻ മാസത്തിലെ നോമ്പ് അത് കേരളത്തിലെ മുസ്ലിമുകൾക്ക് നിർബന്ധമാണ്. എനിക്ക് അഭിപ്രായമില്ല. ഖുർആനും ഹദീസും പരിശോധിച്ചപ്പോൾ അതൊക്കെ അറബികൾ ഈത്തപ്പഴവും ആട്ടിന്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയപ്പോ അതിന് ലഘൂകരിക്കാൻ ശാസ്ത്രീയമായി പ്രവാചകൻ അറബികൾക്ക് റമദാനിൽ വർഷത്തിൽ ഒരു മാസം നോമ്പെടുക്കുക എന്നത്. പാവം കേരളത്തിൽ മത്തിയും കപ്പയും തിന്ന് ജീവിക്കുന്ന മര്യാദക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാക്കുമായിരുന്നില്ലായിരുന്നു എന്ന് പ്രഖ്യാപിച്ച മൗലവി ചേകനൂർ അവർ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്. പക്ഷെ ഖുർആൻ ഉന്നത്തും ഉയർത്തിക്കാട്ടാ പ്രവർത്തിച്ചുകൊണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘത്തിന്റെ തന്റെ പേര്. ഈ തരത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ പോലും ഇസ്ലാമിന്റെ പേരിൽ ഖുർആനും ഹദീസും ഉയർത്തിക്കാണിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക വൃത്തിന് പുറത്തു പോയിട്ടില്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ നേർരേഖയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ബിദഅത്ത് പ്രസ്ഥാനങ്ങളും ഇതുപോലെ ഖുർആനും സുന്നത്തും ഉയർത്തിക്കാണിച്ചുകൊണ്ട് ദീനിന്റെ യഥാർത്ഥ മാർഗത്തെ വികൃതമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ആ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മുടെ ആക്രമത്തിൽ നന്നാകണം, കെലിമ ചൊല്ലി മരിച്ചു പോകണം, ബർസഖിയ ജീവി സന്തോഷപ്രദമാകണം. അത് സന്തോഷപ്രദമാകാൻ ഒരു ചാഞ്ചല്യവുമില്ലാതെ മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കൈമാറിത്തന്ന ദീനിന്റെ യഥാർത്ഥ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. അത് മാത്രമേ മാർഗമുള്ളൂ. ആ മാർഗ അഹ്ലു സുന്നത്തി വൽ ജമാഅ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെ പ്രമാണങ്ങൾ. പക്ഷെ ആ ഖുർആനും സുന്നത്തിനും മഹാന്മാരായ സ്വഹാബിവര്യന്മാർ കൊടുത്ത വിശദീകരണം അനുസരിച്ച് ഖുർആനെയും സുന്നത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന വിഭാഗം അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എക്കാലവും എന്ന പോലെ ഇക്കാലവും ലോകത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിമുകളും കേരളത്തിൽ ബഹുഭൂരിപക്ഷം സുന്നികളാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളും ബഹുഭൂരിപക്ഷം സുന്നികളാണ്. പാകിസ്ഥാനല്ലെന്ന് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഇറാൻ പോലുള്ള ഒറ്റപ്പെട്ട രാജ്യങ്ങൾ മാത്രമാണ് അപവാദം. അവിടെ ഷിയാക്കൾക്ക് ഭൂരിപക്ഷം. ലോകത്ത് ശരാശരി മുസ്ലിം സമൂഹം ഏത് രാജ്യത്തെത്തിപ്പെട്ടാലും മഹാബഹുഭൂരിപക്ഷം സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരും മുറുകെ പിടിക്കുന്നവരുമാണ്. നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം പരിശോധിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗമാണ് പൂർവിക മാർഗമെന്നും അതാണ് നേർമാർഗമെന്നും മനസ്സിലാക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടതില്ല.
അള്ളാഹുവിന്റെ ദീനിന്റെ വെള്ളി വെളിച്ചം ഈ കൊച്ചു കേരളത്തിൽ ആരാണ് നമുക്ക് പഠിപ്പിച്ച് കൈമാറുന്നത്? ഇത്ര വ്യാപകമായി മുസ്ലിങ്ങൾ ഇവിടെ വളർന്നു വരാൻ എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരാണ് തിരുവനന്തപുരം മുതൽ അങ്ങകലെ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇത്ര സജീവമായി പള്ളികളും മദ്രസകളും മനാലയങ്ങളും ദീനീ പ്രവർത്തനങ്ങളും നടത്തുന്ന വലിയൊരു മുസ്ലിം ജനാവലിയെ വളർത്തിയെടുത്തത് പാരമ്പര്യമായി ഇങ്ങനെ കടന്നു വരാൻ എന്തതിന്റെ പശ്ചാത്തലം? ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു, വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അന്നൊരിക്കൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ വെള്ളി വെളിച്ചവുമായി അങ്ങകലെ അറബ് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട അതേ കാലഘട്ടത്തിൽ പായ്ക്കപ്പൽ മുഖേന ഈ അറബ് നാട്ടിൽ നിന്ന് തന്റെ ആരണീയരും അനുകരണീയരുമായ അനുചരന്മാർ കേരളത്തിലെത്തിയെന്നും അവർ ദീനിവിടെ പ്രചരിപ്പിച്ചുവെന്നും അന്നത്തെ ഹൈന്ദവ സഹോദരന്മാർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകിയെന്നും ആ സ്വഹാബത്തിൽ നിന്നാണ് ദീൻ കേരളത്തിലുള്ള പൂർവികരായ തലമുറ ദീൻ ും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. മുജാഹിദിന് പോലും വിഷയത്തിനർക്കല്ല, സ്വഹാബികളാണ് നമ്മുടെ നാട്ടിൽ ദീൻ കൊണ്ടുവന്നത്. ഈ കോഴിക്കോട് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നടന്ന മുജാഹിദിന്റെ 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സുവനീറിൽ അവർ 1ാമത്തെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഫിൽ ബൈസത്തിൻ നബവിയ, പ്രവാചക നിയോഗ കാലഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ അള്ളാഹുവിന്റെ ദീൻ തന്റെ സ്വഹാബത്ത് എത്തിച്ചു കൈമാറുന്നു. അപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്ന പൂർവികമായി കൈമാറിപ്പോന്ന ദീൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നേരിട്ട് പഠിച്ചു പകർത്തിയ വിശുദ്ധരും മാതൃകായോഗ്യരും നമുക്ക് അനുകരിക്കാൻ പറ്റിയവരുമായ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ അനുഗ്രഹീതമായ ഈ പ്രദേശത്തെ ഈ പള്ളിയിൽ അവിടെ നിസ്കാരമുണ്ട്. നിസ്കാരം കഴിഞ്ഞ അധിക്കാറുണ്ട്, ദുആയുണ്ട്, വെള്ളിയാഴ്ച ജുമാക്ക് 2 ബാങ്കുണ്ട്, സുബഹിക്ക് കുനൂത്തുണ്ട്, നമ്മുടെ ഹദ്ദാദ് കാത്തിവിടലാറുണ്ട്, നമ്മൾ മൗലീദും അതുപോലുള്ള അനുബന്ധ ചടങ്ങുകളും നടത്താറുണ്ട്, നമ്മൾ കുതുബിയത്ത് ചെല്ലാറുണ്ട്, നമ്മൾ മൗലീദ് റമദാൻ സവിശേഷമായി നടത്താറുണ്ട്. ഈ തരത്തിൽ നടത്തി വരുന്ന ഈ ആചാരങ്ങൾ, മരിച്ച വീട്ടിലൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്, ഇതൊക്കെ എവിടുന്ന് പകർത്തി കിട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, കിതാബൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സംശയമില്ല, നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറയല്ലേ ഈ ആചാരങ്ങൾ കൈമാറിയത്? നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ കാണുന്ന ആചാരങ്ങളും രീതിയും ഇതാണ്. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് നിങ്ങളുടെ ഈ പ്രദേശത്ത് മാത്രമല്ല, നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയി നോക്കൂ, ഇവിടെ എന്തൊക്കെ ആചാരങ്ങളാണോ ദീന്റെ പേരിൽ നിലനിൽക്കുന്നത് അതൊക്കെ അതേപടി ഓരോ ഗ്രാമങ്ങളിലും കണ്ടെത്താൻ സാധിക്കും. ഏതിലും ഒരു വ്യത്യാസമുണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടി ഏകരൂപത്തിലുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും? നമ്മളിങ്ങനെ യാത്ര ചെയ്താൽ ഇതാ എറണാകുളത്തെത്തി, ഇനിയൊരു പള്ളി കിട്ടണം, മകരി നിസ്കരിക്കണം, മകരിവായി തുടങ്ങി. എന്നാൽ പള്ളിക്കാരല്ല, ആ പള്ളിക്കാരാ ഏകദേശം ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെ പള്ളിക്കാരെ നിസ്കരിക്കാം. നിസ്കരിച്ച് സലാം കിട്ടി ദുആക്ക് കഴിഞ്ഞ് പോരുമ്പോ ഒരു ഗ്ലാസ് പായസം അല്ലെങ്കിൽ പാക്കറ്റ് ഈത്തപ്പഴം സാധനങ്ങളൊക്കെ പടം എന്താ സംഭവം, എല്ലാവർക്കും പള്ളിയിൽ വരുന്നവർ കൊടുക്കുന്നുണ്ട്. അതിവിടെ ഇന്നാള് മരിച്ചിരുന്നു, 7 വരെ ഇങ്ങനെ കൊടുക്കും. നമ്മുടെ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യും. സുബ്ഹാന ജല്ലജലാലുഹു, മരിച്ച ദിവസം തൊട്ട് 7 വരെ ഈ മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തുക എന്ന രീതി കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ഏത് മഹല്ലുകളും കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ മഹല്ലിൽ ഈ ആചാരം ഉണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെ വീടുകൾ നിങ്ങൾക്കറിയാം മരിച്ചിട്ട് 7 ദിവസം വരെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാം. അത് പല രൂപത്തിൽ ചില ആളുകൾ വിക്രി കൊല്ലും, മൗലൂദോതും, അന്നദാനം നടത്തും, ഒന്നുമില്ലെങ്കിൽ 7-ന്റെ അന്ന്. ആരാണ് നമുക്ക് ഈ ആചാരങ്ങൾ കൈമാറുന്നത്? ഇത് നമ്മൾ മാത്രമല്ല, ഏത് ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ഈ ആചാരങ്ങളെ ഏകത, ഏകരൂപം. ഒരു സംശയമുണ്ട്, ഇത്ര സാർവത്രികമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒരേ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും നിലനിൽക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട, തലമുറ തലമുറകൾ കൈമാറി അത് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് ലഭ്യമായതെന്ന കാര്യം തീർച്ച. ഇടക്കാലത്തൊരു ഭേദഗതി വാദവുമായി വന്നതാണെങ്കിൽ ഇത്ര വ്യാപകമായ പ്രചാരം ഒരു കിട്ടൂല. അത് ചില ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ. ഏത് മുക്കിലും മൂലും ഒഴിവിലും ഒരേ രീതി, ഒരേ ആചാരം. മഹാന്മാരായ സ്വഹാബത്ത് കൈമാറുന്ന ആചാരം. മഹാന്മാരായ സ്വഹാബത്താണല്ലോ ഖുർആനും ഹദീസും വിശദീകരിച്ച് ഇസ്ലാമിക ലോകത്തിൽ കൈമാറാൻ അർഹരായ ആളുകളെന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വഹാബത്ത് പഠിപ്പിച്ചതായതുകൊണ്ട് തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ ലോകത്തെവിടെ ചെന്നാലും അതേപടി അതേവിധം നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
ലോകത്തെവിടെയും. കാരണം സ്വഹാബത്താണ് ലോകത്തിന് ദീൻ കൈമാറിക്കൊടുത്തത്. മഹാനായ ലോക പ്രശസ്തനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഫതാവ രേഖപ്പെടുത്തുന്നു. അൽ ഹാവിദുൽ ഫതാവ ഇൻ ഹാദിഹി സുന്ന, മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തുക എന്ന കാര്യം മുസ്തമിറത്തു ഫീ മക്ക വൽ മദീന, വിശുദ്ധ മക്കയിലും മദീനയിലും ഇതുവരെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയാം ഇതുവരെ എന്നാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വഫാതാകുന്നത് ഹിജ്റ വർഷം 911 റസൂലുള്ള വഫാത്തായി 9 നൂറ്റാണ്ടുകൾക്ക് ശേഷം വഫാത്തായ ലോക പ്രശസ്തനായ പ്രമുഖ ഗ്രന്ഥകാരനായ പ്രമുഖ പണ്ഡിതൻ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഹാദിഹി മുസ്തമിറത്തു ഫീ മക്ക വൽ മദീന, വിശുദ്ധ മക്കയിലും മദീനയിലും ഇപ്പോഴും ഈ ആചാരം നിലനിൽക്കുന്നു. ഇതുവരെ അദ്ദേഹം പറയുന്നു, എനിക്ക് ചരിത്രങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പ്രകടമായി മനസ്സിലാക്കുന്നത് അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഖലഫൻ അൻ സലഫിൻ, അത് പിൻഗാമികൾ മുൻഗാമികൾ പിൻഗാമികൾ മുൻഗാമികൾ നിന്ന് കൈമാറി 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 പോന്ന്, അത് മഹാന്മാരായ സ്വഹാബത്ത് നിന്ന് കൈമാറിപ്പോന്നതാണ് എന്ന് ചരിത്രത്തിന്റെ രേഖകളുടെ പിൻബലത്തോട് എനിക്ക് മനസ്സിലാവുന്നു. സഹാബത്തിന്റെ കാര്യത്തിലുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തന്റെ അൽ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ തോവൂസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇന്നൽ മുഅ്മിന യുഫ്തതനു ഫീ ഖബ്രിഹി സുബ്ഹാന, ഒരു മരിച്ചിടക്കുന്ന മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യൻ യുഫ്തതനു ഫീ ഖബ്രിഹി സുബ്ഹാന, തന്റെ ഖബറിൽ ആദ്യത്തെ 7 ദിവസം നിർണായകമായ ഫിത്നകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കും, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കും. മരിച്ചിട്ട് ആദ്യത്തെ 7 ദിവസം പ്രത്യേക ഘട്ട. വഫീ റിവായത്തിന് അർബഅയിനിലോ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിലുണ്ട് 40 ദിവസം അവിടെ തന്നെ അദ്ദേഹം ഉദ്ധരിക്കുക. ആദ്യം മരിച്ച തൊട്ട് 40 ദിവസം മയ്യത്തിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ദിവസങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണ്ടിരിക്കുന്നു, വലിതാലിക്ക് കാണു എസ്തായിപ്പോലായിരിക്കലയ്യാം. അതുകൊണ്ട് തന്നെ 7 വരെ അല്ലെങ്കിൽ 40 വരെ മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തുക എന്ന രീതി മഹാന്മാരായ സ്വഹാബാക്കിറാം പുണ്യകർമ്മമായി കണ്ടിരുന്നു എന്ന് ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ സാർവത്രികമായി നിലനിൽക്കുന്ന ഏത് രീതികളുണ്ടോ അത് സ്വഹാബത്ത് കൈമാറുന്നതായതുകൊണ്ട് ലോക ചരിത്ര പരിശോധിച്ചാൽ ലോകത്തെവിടെ നമുക്ക് ഇത് കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല അതേപടി കിതാബുകളിൽ രേഖകളോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചെറിയൊരു സാമ്പിൾ മാത്രം നിങ്ങൾ മുമ്പിൽ വെച്ചതാ ഏത് കാര്യത്തിന്റെയും അവസ്ഥാ വിശേഷത. ആ പാരമ്പര്യമായി കൈമാറിപ്പോന്ന രീതി, ആ രീതിയിൽപ്പെട്ടതാണ് മഹാന്മാരായ ആളുകളോടുള്ള ആദരവ് അല്ലേ? നിങ്ങൾക്ക് ഈ ഉസ്താദ്മാരുടെ എന്തൊരാദരവുണ്ട്? സത്യത്തിൽ നിങ്ങളെ നാട്ടുകാരല്ല ഈ ഉസ്താദ്, കരുവാരകുണ്ടെന്ന് എത്തിപ്പെട്ട് ജോലി ചെയ്യുക. ഈ ഉസ്താദ് മാവൂരിൽ നിന്ന് വന്ന് ജോലി ചെയ്യുകയാണ്. അപ്പൊ എന്തൊരാദരവാണ് നിങ്ങൾക്ക് അവർക്ക് നൽകുന്നത് എന്ന് മാത്രമല്ല ആര്യങ്ങളായി കാണുന്ന ആളുകളോട് നമുക്ക് എന്തൊരു മതിപ്പും ബഹുമാനമാണ്. ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ മുസ്ലിംമാർ തന്നെ വിഭാഗം ഉണ്ടാക്കിയിട്ടും ഒരുപാട് പ്രശ്നം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുസ്ലിംമാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനൊക്കെ ചെയ്താലും ആർമികളോട് എന്തൊരു ആദരവാദം, സാധാത്തുക്കളോട് എന്തൊരു ആദരവാദ. തങ്ങന്മാർ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ വീട്ടിൽ നമ്മുടെ വീട്ടിലൊരു നേരം ഭക്ഷണം കൊടുക്കാൻ അത്തരം ആളുകൾക്ക്, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ, അവരെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കാൻ എന്തൊരു താല്പര്യമാണ് നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ജ്യേഷ്ഠാനന്ദന്മാർക്കും നമ്മുടെ ഉപ്പമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും. ഉസ്താദിനെ വീട്ടിൽ കൊണ്ട് വിളിപ്പിക്കണം, എന്റെ ഉസ്താദിനെ വിളിപ്പിച്ചിട്ട് അവർക്ക് ഭൗതികമായ വല്ല താല്പര്യം കിട്ടും ഒന്നുമില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ആലിമികളുടെ ആദരവ്, മഹാന്മാരായ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളുടെ ആദരവ്, ഇൽമിന്റെ അഹ്ലുകാരുടെ ആദരവ്. ഈ ആദരവ് ഇവിടെ മാത്രമല്ല എവിടെ കാണാൻ സാധിക്കും, സാർവത്രികമായി കാണാൻ സാധിക്കും ഈ വല്ലാത്തൊരാദരവ്. ഈ ബഹുമാനം, ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് മഹാന്മാരെ മക്കാമിൽ ചെന്നാൽ നമ്മളവിടെ കബറിന്റെ മീതെ ഒരു തുണി മൂടുന്നത്. ആ തുണി മൂടുന്നത് പോന്ന ആ കബറിൽ കിടക്കുന്ന ആളോടുള്ള ആദരവിന്റെ ഭാഗമാകണ് ബഹുമാനത്തിന്റെ ഭാഗമാണ് നമ്മൾ ജാറം മൂടുക. നമ്പർത്തേക്ക് നമ്മൾ ജാറം മൂടാൻ പോകാറുണ്ട്. അവിടെ നിന്നാൽ ഭവ്യതയോടുകൂടി നിൽക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് മാത്രമല്ല ഈ ആദരവ്, മരിച്ചുപോയ ആളുകളും വലിയ ആരവ് നമ്മൾ കാണിക്കാറുണ്ട്. അവരെ കബറിങ്ങ് പോയ എത്ര ഭക്തിയാദരോടുകൂടിയാണ് നമ്മൾ നിന്ന് ഭാഷ ചെയ്യാറുള്ളത്, അവർക്ക് ഫാത്തിഹോദാറുള്ളത്. ഈ ഒരു ആദരവ് സാർവത്രികമായി നമുക്ക് കാണാൻ സാധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവിന്റെ ഭാഗമാണ് തബറുക്ക്, ആ ആദരവിന്റെ ഭാഗമാണ് തവസ്സുൽ, ആ ആദരവിന്റെ ഭാഗമാണ് ഇസ്തിഗാസ,
അങ്ങനെ ആദരവ് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചത്. റസൂലും ഖുർആനും റസൂലയും അത് പഠിപ്പിച്ച് വിശദീകരിച്ചെന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചെന്ന പാരമ്പര്യം അതാണ്. ആദരവ് പ്രാധാന്യം കൽപ്പിക്കുക. ചരിത്രത്തിൽ കാണാം മഹാനായ പ്രവാചക തിരുമേനിയുടെ പ്രഗത്ഭരായ സ്വഹാബിവരന്മാരിൽ നിന്ന് വളരെ പ്രമുഖനാണ് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്. സയ്യിദ് ഇബ്നു സാബിത് എന്ന് പറയുമ്പോ വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ നബിതകൾക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അത് എഴുതി വെക്കാൻ റസൂലിനെ വിശ്വസ്തനായി നന്നായി എഴുതാൻ കഴിയുന്ന നല്ല ഓർമ്മശക്തിയുള്ള തെറ്റുപറ്റാനിടയില്ലാത്ത നല്ല ചില ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ ടോപ്പ് സ്ഥാനം അലങ്കരിച്ച മഹാനായ സയ്യിദ് ഇബ്നു സാബിത് പ്രമുഖ സഹാബി. റസൂലിന്റെ വഫാത്തിന് ശേഷം മഹാനായ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അപ്പോഴത്തെ മഹാനായ മറ്റൊരു സഹാബി വരെ പ്രമുഖനാണ് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് പ്രശസ്തനാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ, ലീഡർഷിപ്പ് ഉള്ളയാൾ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ, റസൂലിന്റെ കുടുംബമായതുകൊണ്ട് അഹ്ലു ബൈത്താണ് മാത്രമല്ല സ്വഹാബിയാണെന്ന് മാത്രമല്ല സ്വഹാബികൾ പ്രമുഖനായ മറ്റൊരു നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പ്രവാചകത്തെക്കൊണ്ട് വിയോഗത്തിന് ശേഷം കാലമേറെ കഴിഞ്ഞു. മഹാനായ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു ഈ പ്രവാചകരുടെ കുടുംബ പരമ്പര കുടുംബത്തിൽപ്പെട്ട മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പുത്രൻ ഇബ്നു അബ്ബാസ് തങ്ങൾ അവരെ സന്ദർശിക്കാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ പ്രദേശത്തെ പോലെയല്ല പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്, ദൂരെ നിന്ന് ആളുകൾ വരുന്ന നോക്കിക്കാണാൻ സാധിക്കും. ഒട്ടകപ്പുറത്തെ യാത്ര. നേരത്തെ ഇബ്നു അബ്ബാസ് തങ്ങൾക്കറിയാം സയ്യിദ് ഇബ്നു അബ്ബാസ് സാബിത് തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതികളെ സ്വീകരിക്കുക ഇസ്ലാമിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി. സയ്യിദ് ഇബ്നു സാബിത് അതാ ഒട്ടകപ്പുറത്ത് ആ ഒട്ടകം കടന്നു വരുന്നിട്ടും ദൂരെ നോക്കിക്കാണാൻ സാധിക്കും. അദ്ദേഹം വരുന്നു എന്ന് കണ്ടപ്പോൾ മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരുന്നു. അതൊക്കെ ആചാര ഇസ്ലാമിലെ മര്യാദ. ഗസ്റ്റുകൾക്ക് അതിഥികൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് വരുമ്പോ സ്വീകരിക്കാൻ പുറത്തിറങ്ങി നിൽക്കുക, പോകുമ്പോ യാത്ര അയച്ച് പോകുന്നത് വരെ നോക്കി നിൽക്കുക. ഇതൊക്കെ മര്യാദകൾ പെട്ടതാണ്. ആൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് അദ്ദേഹം വരുന്നിങ്ങനെ നോക്കി നിന്നു. നോക്കി നിന്നിട്ട് ആ ഒട്ടകം മന്നം മന്നം ആ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്നപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ എത്ര വലിയ മഹാനായ പണ്ഡിതനാണെന്ന് മാത്രമല്ല റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, ആ കുടുംബത്തിൽപ്പെട്ട മഹാനായ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അവർ ആ ഒട്ടകത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. സലാം പറയുന്ന ഘട്ടത്തിൽ സലാം അടക്കിയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്തിന്റെ ഒട്ടകത്തിൽ കാല് ചവിട്ടുന്ന ഒരു ഭാഗമുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് ഒട്ടകത്തിന്റെ കാല് വെക്കുന്ന ഭാഗം, ആ കാല് വെക്കുന്ന ഭാഗം അഹദ ബിരികാബിഹി, ആ കാല് വെക്കുന്ന ഭാഗം വടുപ്പ പിടിക്കുകയാണ്, പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അവർകൾ. ആ കാല് വെച്ച ഭാഗം പിടിക്കാൻ ചെന്നപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ അവർക്ക് പറഞ്ഞു, വേണ്ട വേണ്ട ഇബ്നു അബ്ബാസ് തങ്ങളെ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ അങ്ങനെ തടയരുത്, അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചെന്ന പാരമ്പര്യമുണ്ട്. ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങളെ ഇപ്രകാരം ആദരിക്കണം. ആലിമീങ്ങൾ കാലുവച്ച ഭാഗത്തിൽ പോലും പുണ്യമുണ്ട്, ബറക്കത്തുണ്ട്. അവർക്ക് ആദരവ് കൊടുക്കണം എന്ന അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതെന്ന്. അത് കാല് പിടിക്കാൻ വേണ്ടി ചെന്ന കാല് വെച്ച ഭാഗം സ്പർശിക്കാൻ വേണ്ടി ആ കൈ നീട്ടിയപ്പോൾ മഹാനായ സയ്യിദ് സാബിത്ത് ആ കൈ പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുകയാണ്. ഇബ്നു അബ്ബാസിന്റെ കൈയാണ്, അഹ്ലു ബൈത്തിന്റെ കൈയാണ്. ആ കൈ പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് നിങ്ങൾ വിനയം കൊണ്ട് പറയുന്നു, മഹാനായ സയ്യിദ് സാബിത്തെ അങ്ങ് പ്രമുഖനാണ്, മഹാനാണ്, ആദരണീയനാണ്, ഖുർആൻ രേഖപ്പെടുത്തി ക്രോഡീകരിച്ച മഹാനാണ്, അരുത് എന്റെ കൈ ചുംബിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് തങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കൊണ്ട് ഇങ്ങനെ പറക്കത്തെടുക്കണമെന്നാണ്, പ്രാധാന്യം കൽപ്പിക്കണമെന്നാണ്, ആദരവ് എത്തിക്കണമെന്നാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സർവാസമയങ്ങളെ പഠിപ്പിച്ചെന്ന് അദ്ദേഹം പറയുന്നു. ആദരവിന്റെ ചിത്രം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആദിമീങ്ങൾക്കും അഹ്ലു ബൈത്തിനും ആദരവ് കൊടുക്കുന്ന ഈ പാരമ്പര്യം ഇതൊരു സുപ്രഭാതത്തിൽ പഠിപ്പിച്ചാൽ പഠിക്കുന്നതല്ല, ആളുകൾ ഉൾക്കൊള്ളുന്നത് പാരമ്പര്യ. മഹാന്മാരായ സ്വഹാബത്ത് ദീൻ പഠിപ്പിച്ചപ്പോൾ കൈമാറിത്തുന്ന ആചാരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ട് നമുക്ക് വീട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പോകും ഒരു വലിയ സ്വാലിഹായ മനുഷ്യന്റെ അടുത്ത് അല്ലെങ്കിൽ തങ്ങന്മാരുടെ അടുത്ത് ഒന്ന് വരണം, ദുആ ചെയ്ത് തറക്കലിട്ട് തരണം. നമ്മുടെ വിശ്വാസം, ഈ വിശ്വാസം ഒരു സുപ്രഭാതത്തിൽ നമുക്കിടയിൽ കടന്നു വന്നതല്ല.
മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച് കൈമാറിത്തുന്ന രീതിയാണ് സഹോദരന്മാരെ. ആ മഹാന്മാരോട് വലിയ ആദരവ് മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദീനുൽ ഇസ്ലാം ഈ തവസ്സലും തബറുക്കും ഇസ്തിഗാസയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചതിന്റെ ഭാഗങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി കാണാം, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ക്ലാസ് എടുക്കുകയാണ് സ്വഹാബത്തിന്. സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ആ സദസ്സിന്റെ സൈഡിലേക്ക് കടന്നു വരുന്നു. ആ സഹോദരി കടന്നു വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അള്ളാന്റെ റസൂലിന്റെ പ്രസംഗം നിൽക്കാൻ വേണ്ടി. അള്ളാന്റെ റസൂൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു സഹോദരി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് സഹോദരി വിശേഷം അന്വേഷിച്ചു. ആ സഹോദരി പറഞ്ഞു, ആ റസൂൽ അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വസ്ത്രം തങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി, അങ്ങേക്ക് വേണ്ടി. ഞാനിതാ സ്വന്തം നെയ്തുണ്ടാക്കി എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ആകർഷകമായ അത്യാകർഷകമായ ഭംഗിയുള്ള ഒരു വസ്ത്രമാണ് ഞാൻ തങ്ങൾക്ക് വേണ്ടി നെയ്തുണ്ടാക്കിയിരിക്കുന്നത്. ഇന്നമാ നസജ്തുബിയദയ്യ, ഇത് മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതല്ല, ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച് അള്ളാന്റെ വസൂലെ അങ്ങേക്ക് വേണ്ടി മാത്രമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. ഈ ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിച്ചാലും ഈ ഹദിയ നിങ്ങൾ സ്വീകരിച്ചാലും. അള്ളാന്റെ റസൂൽ ഹദിയ നിരാകരിക്കാറില്ല. സഹോദരി ഏറ്റുവാങ്ങി, ഏറ്റുവാങ്ങി അവൾ വെച്ചു തന്റെ ക്ലാസ് തൊട്ട് സുഹൈൽ ബുഖാറിന്റെ. പിന്നെയും റസൂലിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സഹോദരി പോയിട്ടില്ല, അല്ല എന്ത് പറ്റി എന്തേ പോകാത്തത്. ആ സഹോദരി പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട്, ഞാൻ വളരെ താല്പര്യപൂർവ്വം നെയ്തുണ്ടാക്കിയ വസ്ത്രമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ വസ്ത്രം അവിടുത്തെ ശരീരത്തും ധരിച്ചുകൊണ്ട് കണ്ടാൽ എന്റെ കണ്ണ് കുളിർമയായി, സന്തോഷമായി, സായുജ്യമായി. അള്ളാഹു റസൂലെ അവിടുന്ന് ധരിക്കുമോ, കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. ആഗ്രഹത്തിൽ നിൽക്കുകയാണ്, വിഷമമില്ലെങ്കിലും ധരിക്കാനും. അള്ളാന്റെ റസൂൽ ഉടനെ ഡ്രസ് മാറ്റി, മാറുന്നു ഡ്രസ് മാറ്റി, ആ വസ്ത്രമണിഞ്ഞു. ആ സഹോദരിയുടെ സന്തോഷം മുഖത്ത് കത്തിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. കണ്ണീർ തുവിക്കൊണ്ട് ആ സഹോദരി സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ആളൊക്കെ പറയാൻ തുടങ്ങി ഒറ്റക്കൊറ്റക്ക്, എന്തോ ഒരു നല്ല വസ്ത്രം, അടിപൊളി വസ്ത്രം, അത്യാകർഷകമായ വസ്ത്രം, നല്ല വസ്ത്ര. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്വഹാബിപുരൻ സദസ് എഴുന്നേൽക്കുകയാണ്. റസൂലെ, ആ വസ്ത്രം എനിക്ക് ധരിക്കാൻ വേണ്ടി നിങ്ങൾ നൽകുമോ? ഒരു സ്വഹാബി എഴുന്നേറ്റ് ചോദിച്ചു. ആൾക്കാർക്കും ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അള്ളാന്റെ റസൂൽ ഇത്ര ആകർഷകമായ വസ്ത്രം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എന്നിട്ട് കിട്ടി ജസ്റ്റ് ധരിച്ചിട്ട് മണിക്കൂർ പിന്നിട്ടില്ല, അപ്പോഴേക്കും സ്വഹാബി ചോദിക്കാം. അള്ളാന്റെ റസൂലാണ് ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കില്ല, കൊടുക്കും. അള്ളാന്റെ റസൂൽ വേഗം ആ വസ്ത്രം മാറ്റിയിട്ട് പഴയ വസ്ത്രം ധരിച്ചിട്ട് പൊതിഞ്ഞിട്ട് ആ സുഹൃത്തിന് കൈമാറി. പക്ഷെ അവിടെയും സ്വഹാബത്തിന് റസൂലുള്ളാഹിയുടെ ആദരവ്, ആ സദസ്സിൽ കശപ്പിച്ച ശബ്ദം ഉണ്ടാക്കിയില്ല, കലപിലെ ശബ്ദം ഉണ്ടാക്കിയില്ല. ജന്തു പണി ചെയ്ത് അങ്ങിട്ടിങ്ങിട്ട് ആ പരിപാടി അച്ചടക്കം, അതത് ബഹുമാനം, ആദരവ് റസൂലുള്ളാഹിന്റെ സദസ്സാണ്. വേറെ ഹദീസ് കാണാമല്ല, റസൂലിന്റെ സദസ്സിലേക്ക് നാളുകളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പോലും പറന്നു പോകൂല എന്ന് വെച്ചാൽ ഇടയില്ല, അത്ര നിശ്ചലമാണ്, അത്ര ആദരവാണ്. സ്വഹാബിപുരന്മാർ പറയുന്നുണ്ട്, അള്ളാഹന്റെ റസൂൽ ശരിക്കിട്ടില്ല തങ്ങളെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കാൻ, ആദരവിന് ഭയം പേടിയാണ്, ആദരവിന് ഭംഗമാകുമോ, ഞാൻ ആ മുഖത്തേക്ക് വല്ലാതെ നോക്കിയിട്ടില്ല. അത്ര ആദര കൽപ്പിക്കുന്നതിൽ ആ വിഭാഗം മനസ്സിലൊതുക്കിരുന്നു. അള്ളാന്റെ റസൂൽ പരിപാടി കഴിക്കും, ആളുകളൊക്കെ ഇയാൾക്ക് നേരെ തിരിഞ്ഞു, ഇത് എന്ത് മനസ്സിലാണ്? എടോ നിനക്കറിഞ്ഞുകൂടെ അള്ളാന്റെ റസൂൽ ഒരു കാര്യം ചോദിച്ചാൽ നിരാകരിക്കാറില്ല. അള്ളാന്റെ റസൂൽ ഇട്ടിട്ട് ഒരു മണിക്കൂർ വേണ്ട, ഒരു ദിവസം സംബന്ധിച്ചത് ഒരു മണിക്കൂർ സംബന്ധിച്ച് അപ്പോഴൊക്കെ ചോദിച്ചു വാങ്ങിയത് മോശം എന്ന് പറഞ്ഞാൽ ഇയാളെ നേരെ ആളുകൾക്ക് പട കൂടി കശപ്പിച്ച ചോദ്യം. ആള് പറഞ്ഞാണെന്ന് പറഞ്ഞോട്ടെ, ഇതൊന്ന് ക്ഷമിക്കുക, ഞാനൊന്ന് വിശദീകരിക്കട്ടെ. എന്ത് വിശദീകരിക്കാനാ? അവസാനം ആളുകൾ ശ്രദ്ധിച്ചു, ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രകോപിതരായതിന്റെ കാരണം എനിക്ക് ബോധ്യപ്പെട്ടെന്ന്, ഞാൻ ചെയ്ത് ശരിയല്ലെന്നാണല്ലോ. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിച്ചതുപോലെ, നിങ്ങൾ സംശയിച്ചതുപോലെ, ഞാൻ ആ വസ്ത്രം വാങ്ങിയിട്ട് നിങ്ങൾക്കിടയിൽ കൂടുതൽ ധരിച്ചിട്ട് അടിച്ചു പൊളിച്ച് നിങ്ങൾക്കിടയിൽ ആകർഷകമായ വസ്ത്രം ധരിച്ചു നടക്കാൻ വേണ്ടി വാങ്ങി വെച്ചതല്ല. അങ്ങനെയാകുമ്പോഴല്ലേ നിങ്ങളെ സംശയം? ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് വാങ്ങിവെച്ച എന്താണെന്നറിയുമോ? എന്റെ സുഹൃത്തുക്കളെ ഞാൻ ആ വസ്ത്രം വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും, അത് ഭദ്രമായി പൂട്ടിവെക്കും. ഞാനൊരു കാലത്തും ആ വസ്ത്രം ധരിക്കില്ല, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാളെ ഞാൻ മരിച്ചു പോകും. ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കുളിപ്പിക്കും, കുളിപ്പിച്ചാൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്യും. കഫൻ ചെയ്യുന്ന ഘട്ടത്തിൽ എന്റെ ശരീരത്തോട് ചേർത്തിക്കൊണ്ട് കഫം കൂടെ ഉള്ളിലായിട്ട് ഈ വസ്ത്രം പൊളിച്ചിട്ട് വെക്കണേന്ന് ഞാൻ വസീയത്ത് ചെയ്യും. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണേ ഈ വസ്ത്രം, അല്ലാന്റെ റസൂലിന്റെ പൂമേനി സ്പർശിച്ച വസ്ത്രമാണ് നിങ്ങൾ കണ്ടതുപോലെ. ഞാൻ കേട്ടു, അല്ലാന്റെ റസൂലിന്റെ പൂമേനി സ്പർശിച്ച വസ്ത്രം, ആ വസ്ത്രം എന്റെ ശരീരത്തോട് ചേർത്ത് ഞാൻ കബറിലേക്ക് പോയാൽ
ഇന്നമാ റജൗത്ത് ബറക്കത്ത, അതിന്റെ ബറക്കത്ത് തബറുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് ഖബർ ലക്ഷ്യമാകുമെന്ന് ആ സ്വഹാബികൾ വിശദീകരിച്ചപ്പോൾ ഒരൊറ്റ സ്വഹാബിക്കും അദ്ദേഹത്തെ എതിർക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഏകകണ്ഠമായി അംഗീകരിച്ചു. അള്ളാന്റെ ഭൂമിയിൽ നിന്ന് സ്പർശിച്ച ആ വസ്ത്രത്തിന് ബറക്കത്തുണ്ട്. അതാ മഹാന്മാരായ ആളുകളുടെ കബറിങ്ങൽ പോയി അവിടെ വെച്ച് ദുആ ചെയ്ത ബറക്കത്തുണ്ട്. കാരണം മഹാന്മാർ കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അന്ന് മഹാന്മാരായ സ്വഹാബത്തും താബിഈകളും പഠിപ്പിച്ചിരുന്ന രീതിയാ സുഹൃത്തുക്കളെ. മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷാഫി തങ്ങൾ ഹിജ്റ വർഷം 150 ജനിച്ചു, 204 വഫാത്തായി എന്ന് വെച്ചാൽ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ലോക പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, കുന്തു അത്തബറക്കു ബിഅബി ഹനീഫ, എന്റെ തൊട്ട് മുമ്പ് വഫാദായി പോയ പ്രമുഖനായ ഇമാമാനായ ഇമാം അബൂഹനീഫ റളിയല്ലാഹുവിനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ മഹാനവരെ കൊണ്ട് ബറക്കത്തെടുത്തിരുന്നത്? അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി നോക്ക്. എല്ലാ ദിവസവും ഞാൻ ബാഗ്ദാദിലായിരുന്ന കാലത്ത് അബൂഹനീഫ ഇമാമിന്റെ ഖബറിങ്ങിലേക്ക് ഞാൻ സിയാറത്തിന് പോകുമായിരുന്നു. എല്ലാ ദിവസവും പോകും ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ജീവിതത്തിലേക്ക് മുഖ്യമായ ഒരു വിഷയം നേരിടാൻ, മുഖ്യമായ പ്രതിസന്ധി വന്നാൽ ഞാൻ രണ്ടരക്കാൻ സുന്നത്ത് നിസ്കരിക്കും എന്ന് ഹനീഫ, എന്റെ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിങ്ങിലേക്ക് ഞാൻ വരും. ആ മഹാൻ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട്, ഖബറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് എന്റെ കാര്യം ഞാൻ സമർപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക പഠിപ്പിച്ച, മാതൃക സ്വീകരിച്ച മഹാനായ ഇമാം ഷാഫിഉള്ളാഹ് പറയുന്നു, അബൂ ഹനീഫ ഇമാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഖബറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ റബ്ബിനോട് എന്റെ ആവശ്യം ഉന്നയിച്ചാൽ സമയം ദീർഘമായി പോകില്ല, ഹത്താ തുഖ്ല, അപ്പോഴേക്കും ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇമാമുൽ ഷാഫിഈ. മഹാന്മാർ അക്കാലത്ത് പഠിപ്പിച്ച പാരമ്പര്യ ഒരു പ്രതിസന്ധി ഘട്ടം ആ മഹാന്മാരെ കബറുകൾ പോയി അവരെ മുന്നിൽ വെച്ച് വാച്ചിയോ. അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടുകാരിൽ പ്രമുഖനാണ്. ആരായി രണ്ടാം നൂറ്റാണ്ടുകാരും ഒന്നാം നൂറ്റാണ്ടുകാരും ഒക്കെ? അവർ പഴച്ചുപോയി നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ പറയട്ടെ സുഹൃത്തുക്കളെ, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ടിൽ കാണാം, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീ യലൂനഹും സുമ്മല്ലദീ യലൂനഹും. ആർക്കും ഒരു സംശയം വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോക മുസ്ലിമുകളെ ഏറ്റവും നല്ല നൂറ്റാണ്ടുകാർ, നല്ല വിഭാഗം എന്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്, പിന്നെ അടുത്ത നൂറ്റാണ്ടുകാരാണ്, പിന്നെ മൂന്നാം നൂറ്റാണ്ടുകാരാണെന്ന് അഷറഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മൂന്ന് നൂറ്റാണ്ട് ജീവിച്ച മധ്യത്തിൽ ജീവിച്ച മഹാനാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ബറക്കത്തെടുക്കുന്നത്. മഹാന്മാർ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ മാത്രമല്ല, മരണപ്പെട്ടു പോയ ഇമാമികളെ കബറുകൾ ചെന്നു. ഇതുപോലെ തന്നെ സഹോദരന്മാരെ, ഇസ്തിഗാസ, മഹാത്മാക്കളുടെ സഹായം സ്വീകരിക്കുന്ന രീതിയാണ്, മഹാത്മാക്കളുടെ സഹായം സ്വീകരിക്കുന്ന രീതി. മരിച്ചുപോയ മഹാത്മാക്കൾ സഹായം സ്വീകരിക്കാം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി ഹദീസുകളും ഉദ്ധരണങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നിരാകരിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം ഈ പുതിയ പാർട്ടിക്കാർക്കുള്ളത് ഒന്നും അംഗീകരിക്കാത്ത ആളുകളാണ്. ഇതൊന്നും അംഗീകരിക്കാതിരിക്കാൻ കാരണം മഹാന്മാരാരുടെ ആദരവിനെ തന്നെ അവർ അംഗീകരിക്കുന്നില്ല. നമ്മൾ സയ്യിദ് അവർ ഈ സദസ്സിലേക്ക് വന്നാൽ നമ്മളൊക്കെ എഴുന്നേറ്റ് സ്വാലിഹീങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്ന സുന്നത്തെ നമ്മൾ കൈപിടിച്ച് ചുംബിക്കും. അദ്ദേഹം ഒരു ഗ്ലാസ് ചായ കുടിച്ചു, കുറച്ച് ചായ വെച്ചാൽ ബറക്കത്തിന് വേണ്ടി കുടിക്കും. നമ്മളതിൽ വിശ്വസിക്കുന്നവരാ. അവർ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തെങ്കിൽ കൊടുത്തു, അല്ലെങ്കിൽ കൊടുക്കില്ല, നോക്കി നിൽക്കുന്നില്ല. അവർക്ക് ആദരവിൽ ഒരു താല്പര്യവും കാണിക്കാത്ത, ഒരു നിലയിലും അംഗീകരിക്കാത്ത വിഭാഗം. സത്യത്തിൽ ഈ ആദരവിനെ നിഷേധിച്ച് അതുവഴി തവസ്കറിനെയും തബറുക്കിനെയും ഇസ്തിഗാസ മഹാത്മാക്കൾ സഹായം കിട്ടുന്നതിനെ നിഷേധിച്ച ആളുകൾ അടിസ്ഥാനപരമായി ഇതൊക്കെ പിന്നിൽ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രശ്നം മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മഹാത്മാക്കൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. മറഞ്ഞ കാര്യങ്ങൾക്ക് അറിയില്ല, മറഞ്ഞ കാര്യത്തിലുള്ള അറിവ് തന്നെ അവർ നിഷേധിക്കാം. സത്യത്തിൽ മഹാത്മാക്കളായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നു, മറഞ്ഞ കാര്യം അറിയും. സഹോദരന്മാരെ, ഒരു സംശയമല്ല, അള്ളാഹു അപ്പോൾ അറിയിച്ചു കൊടുക്കും ആവശ്യമായ ഘട്ടത്തിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ മഹാന്മാർ. നമ്മൾ കാര്യങ്ങൾ ഒന്ന് ഡീപ്പായി ചിന്തിച്ചാൽ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞു വരിക, സ്വഹാബികളും കൂടെ. മരുഭൂമിയാണ് നിങ്ങൾക്കറിയാമല്ലോ മരുഭൂമിയെ കുറിച്ചുള്ള ചിന്ത. അവർ യാത്ര ക്ഷീണിച്ച് അവശരായിട്ട് ചെറിയൊരു തണലൊക്കെ കിട്ടുന്ന സ്ഥലം വന്നപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചു. ഒട്ടകത്തിനേക്ക് തന്നെ കിന്ന് കെട്ടി അപ്പുറത്തൊക്കെ നിർത്തി ചെറിയ ഒന്നും വിശ്രമിച്ചിട്ട് നമുക്ക് പോകാൻ. അതിനുള്ള അള്ളാന്റെ പ്രശ്നം മാങ്ങിപ്പോയി.
എഴുന്നേറ്റ് വാങ്ങി യാത്ര തുടരുകയല്ലേ എല്ലാവരും വാഹനക്കട റെഡിയും പോകാൻ പറഞ്ഞു. എല്ലാവരും റെഡിയായി. റെഡിയായി നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒട്ടകം കാണാനില്ല. കുറെ അപ്പുറത്തുപുറത്ത് നോക്കി എല്ലാവരും ഒട്ടകം കൊണ്ട് തങ്ങളുടെ ഒട്ടകം. അപ്പൊ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാം അള്ളാഹുന്റെ റസൂലിന്റെ ഒട്ടകം കാണാതെ പോയിരിക്കുന്നു. അത് മുനാഫിക്കുകൾ ഉണ്ടാക്കും. ഏത് കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിൽ കപടന്മാരുണ്ടായിരുന്നു. അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്തിലെ കൂട്ടത്തിലും മുനാഫിക്കുകളുണ്ടായിരുന്നു, കപടന്മാർ. ഒരു മുനാഫിക്ക് മറ്റ് മുനാഫിക്കുകൾക്ക് സന്ദേശം കൈമാറാടാ, ഇന്നഹു യസ്അലു അന്നഹു നബി, അവൻ പറയുന്നത് ഞാൻ നബിയാ. നബി എന്ന് പറഞ്ഞാൽ വാർത്ത കിട്ടുന്ന ആള്, നബകരണ വാർത്ത ആകാശം ലൈവായി വാർത്ത കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. സ്വന്തം ഒട്ടകം പോയിട്ട് ആ ഒട്ടകം എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും സാധിക്കത്തില്ല എന്ന ഒരു വാർത്ത ആളുകൾക്ക് പ്രചരിപ്പിച്ചു, കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആ ആശയക്കുഴപ്പമുണ്ടാക്കിയപ്പോഴേക്കും അല്ലാഹു ഹബീബ് അറിയുകയാണ്. അവിടെയാണ് മഹാത്മാക്കൾക്ക് ആവശ്യമാകുന്ന ഘട്ടത്തിൽ മറിഞ്ഞ കാര്യം അറിയും. അല്ല, എപ്പോഴും മറിഞ്ഞ കാര്യം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാതല്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ നഗ്നതൊക്കെ അമ്പിയാക്കുന്ന ഊരാക്കണം കണ്ടുകൊണ്ടിരിക്കട്ടെ. എല്ലാം മറിഞ്ഞ കാര്യം അറിയെങ്കിൽ അങ്ങനല്ല, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അള്ളാഹു അറിയിച്ചു. അള്ളാഹുന്റെ റസൂൽ പറയുകയാണ്, ഇതാ ചില ആളുകൾ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ നബിയാണ്, ആകാശത്ത് നിന്ന് വാർത്ത കിട്ടുന്ന ആളാണ്, സ്വന്തം ഒട്ടക പോലും നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ സാധിക്കാത്തവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിയണേ, എന്റെ ഒട്ടകം ഫിനിഷ് എടുക്കതാ, ഇന്ന ഇന്ന മരം ചെരുവിൽ ഒരു പെടികൂടെ ഉള്ളിൽ അതിന്റെ കയറ് കുരുങ്ങി കിടക്കുന്നുണ്ട്, പോയിട്ട് എന്റെ ഒട്ടകത്തെ കൊണ്ടുവരൂ എന്ന് അഷറഫുൽ ഖുലുത്ത് മുഹമ്മദ് മുസ്തഫ. മറഞ്ഞ കാര്യം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അറിയുമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം സംഭവങ്ങളുടെ അള്ളാഹു അറിയിച്ചു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, ഈ മൂന്ന് വിഭാഗം അവരൊക്കെ അടിസ്ഥാനപരമായി വഴിതെറ്റിപ്പോകുന്ന ഒരു മെയിൻ ഭാഗം ഇതാണ്. മറഞ്ഞ കാര്യം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ആവശ്യമാകുന്ന ഘട്ടത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക, നിരാകരിക്കുക എന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. തബ്ലീഗ് ജമാഅത്തിന്റെ ആരണീയനായ പ്രമുഖനായ ഒരു പണ്ഡിതൻ അവരുടെ ഹിഫ്സുൽ ഈമാൻ എന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി, പ്രവാചകന്മാർക്ക് റൈബ് അറിയും എന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. റൈബ് എന്ന് പറഞ്ഞ കാര്യം നമ്മളങ്ങനെ പറയുന്ന ആൾക്കാരാണല്ലോ, സുന്നത്തെ മാറ്റുന്ന പ്രവാചകന്മാർക്ക് റൈബ് അറിയും, മറഞ്ഞ കാര്യം അറിയുന്ന അങ്ങനെ അറിയും എന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എല്ലാ റൈബും അറിയുമോ അതോ ചില റൈബുകളോ? എന്നിട്ട് അദ്ദേഹം തന്നെ എഴുതാം, എല്ലാ റൈബും എന്ന് പറഞ്ഞ ഏതാനും ശരിയല്ല, ചില റൈബുകൾ അറിയും എന്നാണെങ്കിൽ അത് പ്രവാചകന്മാർക്ക് എന്താണ് പ്രത്യേകത? അത്തരം ചില വൈബുകൾ അമ്രനും സൈദിനും മൃഗങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും നാൽക്കാലികൾക്കും പോലും അറിയാലോ, ചെറിയ ചില മറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ അപ്പുറത്താണ് വിശദീകരിച്ചത്. അതിന്റെ അപ്പുറത്തൊരു പോത്ത് നിൽക്കുന്നുണ്ട് വിചാരിക്കും, നമ്മളെല്ലാവരും കൂടെ ഒച്ചത്തു ആ പോത്ത് ഓടും, എന്തോ ഒരു മറഞ്ഞ വൈക്കൂടെ ആപത്ത് വരാണ്ട് ഒരു ഒച്ച കേട്ട് മനസ്സിലായി പോത്ത് ഓടിയില്ലേ. അപ്പൊ ചില മറഞ്ഞ കാര്യം മൃഗങ്ങൾക്കും ഭ്രാന്തന്മാർക്കും നാൽക്കാലികൾക്ക് പോലും അറിയും, പിന്നെന്താ പ്രവാചകന്മാർക്ക് പ്രത്യേകത? എത്ര ഹീനമായ വാചകമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആത്മീയനായി പണ്ഡിതൻ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എഴുതി വെച്ചത്. മറഞ്ഞ കാര്യം അറിയില്ല സ്ഥാപിക്കാനാ, ഈ തബറുക്കും തവസ്സും ഇസ്തിഗാസയും ചോദ്യം ചെയ്യാനാ? എന്നിട്ട് നാട്ടിൽ വിവാദമായപ്പോൾ ഇത്ര മോശമായ പരാമർശം അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മറഞ്ഞ കാര്യം അറിയുന്നതിനെ ഭ്രാന്തന്മാരോടും നാൽക്കാരോടും ഉപദേശം ശരിയായില്ലെന്ന് പറഞ്ഞ് ഇസ്ലാമിക ലോകത്ത് വലിയ വിമർശനം വന്നപ്പോൾ അടുത്ത എഡിഷനിൽ അവർ തിരുത്തി. പ്രവാചകന്മാർക്ക് റൈബ് അറിയുമെന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എല്ലാ റൈബും അറിയുമോ ചില റൈബുകളോ? എല്ലാ റൈബും എന്നത് ഏതാനും ശരിയല്ല, ചില റൈബുകൾ എന്നാണെങ്കിൽ പ്രവാചകന്മാരല്ലാത്തവർക്കും ചില റൈബുകൾ അറിയുമല്ലോ. ഭ്രാന്തന്മാർ എന്ന നാലിക്കാലികളുടെ പരാമർശം ഒഴിവാക്കി ആശയം ചോദിച്ചു. ഇതേ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അറിയില്ല, പിന്നെ അവരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സഹായം പ്രതീക്ഷിക്കുക, അവർ നമ്മളെ കുറിച്ച് അറിയില്ലല്ലോ എന്ന അടിസ്ഥാനപരമായ ഇൽമുൽ ഗൈബിനെ നിഷേധിച്ചുകൊണ്ട് മഹാത്മാക്കളോടുള്ള തബറുക്കിനെയും തവസ്സുലിനെയും ഇസ്തിഗാസയും നിരാകരിക്കുക മാത്രമല്ല അത് ശിർക്കാക്കി ചിത്രീകരിക്കുന്ന വിഭാഗമാണ് ഇത്തരം ആളുകളൊക്കെ. അപകടകരമായ വാദ, അടിസ്ഥാനപരമായ ആദരവ് ചോദ്യം ചെയ്യുന്ന രീതി, അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ ഭാഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുഖേന മഹാന്മാരുടെ ആദരവ് നഷ്ടപ്പെട്ടതിന്റെ ബഹിർപ്രകടനമാണ് അനുബന്ധമായ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് പറഞ്ഞ്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ എവിടെ എത്തിയെന്നോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ചിത്രം അവരെ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ടോപ്പ് പണ്ഡിതനായ ഒരാൾ പറഞ്ഞു, അവരെഴുതി വെച്ചിട്ടുണ്ട്, ബുഖാരിയല്ല ബുഖാരിന്റെ വാപ്പ് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല.
സുബ്ഹാനക്കല്ലാഹു ഇമാം ബുഖാരി ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഇത്ര സമഗ്രമായും സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ഇസ്ലാമിക ലോകത്തിന് സമൂഹത്തിന് സമർപ്പിച്ച മറ്റൊരു പണ്ഡിതന് ഇസ്ലാമിക ലോകത്തിൽ അസഹുൽ ഖുതുബ് ഇബാദ കിതാബില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമെന്ന് വിലയിരുത്തപ്പെട്ട സഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ച മഹാനാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ. അദ്ദേഹം പറഞ്ഞത് ബുഖാരിയല്ല ബുഖാരിന്റെ വാപ്പ് പറഞ്ഞു സ്വീകരിക്കൂല ഹദീസ്. അപ്പൊ ആളുകൾ അവരെ കൂടെ തന്നെ വിമർശനം ഉയർന്നു. അപ്പോൾ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞൊന്നും വിചാരിക്കണ്ട, കാരണം ബുഖാരിന്റെ വാപ്പാനേക്കാളും ആദരവിന്റെ വാപ്പാനോട് എന്റെ വാപ്പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല. അപ്പൊ നിൽക്കുന്ന ബുഖാരിന്റെ വാപ്പ ഈ വാക്കിന്റെ ഒക്കെ കട്ടി നോക്കണം, ഗൗരവം നോക്കണം. അവരെ ഈ ലക്കം മാസികയിൽ പറഞ്ഞിരിക്കുകയാണ്. അവരൊരു പ്രധാനപ്പെട്ട നേതാവിനെ കേന്ദ്ര സംസ്ഥാന സെക്രട്ടറി വിളിച്ച് ചോദ്യം ചെയ്യാണ്. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളപ്പുറത്ത് ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ചോദിച്ചപ്പോ ഇദ്ദേഹം ചോദിച്ചു മഹാനായ ഇമാം അഹമ്മദ് ഹംബൽ റളിയല്ലാഹു, അദ്ദേഹം ലോക പ്രശസ്തനായ പണ്ഡിതനാ, നിരവധി ഹദീസുകൾ അള്ളാഹുവിന്റെ ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ച ലക്ഷക്കണക്കിന് ഹദീസുകൾ കൈമാറുന്ന ലോക പണ്ഡിതനാണ് ഇമാം അഹമ്മദ് ഹംബൽ റളിയല്ലാഹു. മുത്തഖിസ്സുന്ന പ്രവാചകരെ അതേപടി പിൻപറ്റിയെന്ന പ്രത്യേകമായ സ്ഥാനം ഇസ്ലാമിക ലോകത്ത് കിട്ടിയ ഒരു പ്രധാനി കൂടിയാണ് അദ്ദേഹം. ഇബ്നു ഉമർ തങ്ങളെ പോലുള്ള പ്രഗത്ഭനാണ് മഹാനായ അഹമ്മദ് ഹംബൽ റളിയല്ലാഹു. അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ ഇങ്ങനെ പറഞ്ഞാൽ? അവിടെ പറയാൻ എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് കേന്ദ്രമിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പണ്ഡിതസഭയുടെ സെക്രട്ടറി കൊടുത്ത മറുപടി അവരെ പ്രസിദ്ധീകരത്തിൽ ഈ മാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓലക്കമ്മല ഇമാം അഹമ്മദ് അവർ പച്ചയെ മറുപടിയാണ് അള്ളാഹു ഈ ആദരവ് നഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അധിക്ഷേപിക്കുന്ന തെറി പറയുന്ന ഇസ്ലാമിന് പുറത്തുപോലും പോകാനിടയാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ വിഭാഗം വഴുതിപ്പി വീണുപോയിക്കൊണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറയല്ല. എനിക്ക് എന്റെ പൊന്നനുജന്മാരോട്, എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട്, എന്റെ ബഹുമാന്യരായ കാരണവന്മാരോട്, എന്റെ വളർന്നു വരുന്ന നാളെ ദീനു നായകത്വം നൽകേണ്ട എന്റെ പ്രിയപ്പെട്ട SKSSF തുണക്കുട്ടികളെ പുലർത്താനുള്ളത് ഈ നാട്ടിൽ അത്ര പ്രശ്നങ്ങളില്ല. പക്ഷേ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ദീൻ അത് സത്യസന്ധമായി നിലനിൽക്കണമെങ്കിൽ അന്ന് ഖുർആനും സുന്നത്തും മഹാന്മാർ ആ സ്വഹാബത്തിന് കൈമാറിത്തന്ന ഒരു മാർഗമുണ്ട്, വിശദീകരണമുണ്ട്. ആ വിശദീകരണം അനുസരിച്ചാണ് ലോക മുസ്ലിം സമൂഹം ദീൻ നടത്തിക്കൊണ്ടുപോകുന്നത്. സ്വഹാബത്തിന്റെ വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിച്ചതാണ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി നാല് മദ്ഹബുകൾ. ഇതേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ലോക മുസ്ലിം ഭൂരിപക്ഷം ആ മാർഗത്തിലാ. ആ മാർഗത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചുനിന്നുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് യഥാർത്ഥ ഈമാൻ. അതനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് യഥാർത്ഥ അമൽ. അങ്ങനെ മുന്നോട്ട് പോയാൽ നന്നായി ഈമാൻ സലാമത്തായി മരിച്ചു പോകാൻ സാധിക്കും. അതിന് പ്രകടമായ സാക്ഷ്യമാണ് ഇപ്പൊ ഇക്കഴിഞ്ഞ ഈ നഗരി പോലും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന അഭിനന്ദനായ സമസ്ത കേരള ജമ്മു ഡോട്ട് ട്രഷറർ പാറന്നൂർ ഇബ്രാഹിം സ്ലേദ് അവരുടെ പേരില്ല. നവറല്ലാഹു മർദഹു, അദ്ദേഹത്തെ അള്ളാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മരിച്ചത് എങ്ങനെ ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചു? നമ്മുടെ മഹാന്മാരൊക്കെ എങ്ങനെ മരിച്ചു? മഹാന്മാരെ ആദ്യം ഉദാഹരണം പറയാം. നിങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾ ചിന്തിക്കുന്നു, ഈ മൗലൂദും റാത്തീബും ഹദ്ദാദും കുത്തുബിയത്തും അഞ്ചു നേരം പള്ളിയിൽ പോവുകയും അതുപോലുള്ള ദീനീയ ചിട്ടകളൊക്കെ നടന്ന നല്ല നല്ല കാരണമാർ നിങ്ങളെ നാട്ടിലെ ആർക്ക് മരിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കുക, എല്ലാ നാട്ടിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവരെ കുഞ്ഞുരിൽ തൂക്കി മരിച്ചിങ്ങനെ കിടക്കാം. അവസാനത്തെ ദൃശ്യം മുഖഭാവമാണ് മരിച്ചു കിടക്കുമ്പോൾ കാണാം. ഭീകരമായ മുഖമല്ല, മരിച്ചു കിടക്കുമ്പോൾ ചിരിച്ചു മരിക്കാൻ സാധിക്കുമോ? അവരുടെ മുഖത്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കാം. ഈ മാർഗത്തെക്കുറിച്ച് സംശയം വേണ്ട സുഹൃത്തുക്കളെ, ആ മാർഗത്തിൽ ഒരു ഭേദഗതിയും അനുവദിക്കില്ല, അതിലൊന്ന് പോലും അഡീഷണലായി കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ല എന്ന ആ ദീനിന്റെ തനിമ സുന്നത്ത് ജമാഅത്ത് ഭദ്രമായി കാത്തുസൂക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് കൈമാറുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴ്ഘടകങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ആരെന്ത് പ്രചരണം നടത്തിയാലും അതൊക്കെ താൽക്കാലികമായിരിക്കും, അത് നിലനിൽക്കയില്ല. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വ്യാജമുടിയുമായി ബന്ധപ്പെട്ട് ഏറെ കാലമൊന്നവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഇടയിൽ കടുത്ത ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രശ്നം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, പലരും അവിടം വിട്ടു, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇവിടെ എത്തി സജീവമാകുന്ന വാർത്ത ഇൻഷാല്ലാ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കേൾക്കാനും വായിക്കാനും അറിയാനും സാധിക്കും. അവരുടെ പരിപാടി കോഴിക്കോട് സംഘടിപ്പിക്കുമ്പോൾ ആ വമ്പിച്ച ആശയക്കുഴപ്പം അവരൊക്കെ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കട്ടെ. ഈ മാർഗം വിശുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മാർഗത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിനെ അതിശക്തമായി നിലനിർത്തണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ മാധ്യമങ്ങളും അതത് കാലഘട്ടത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ സംവിധാനം ഓർത്താൽ ഈ 9000-ൽ പരം മദ്രസകൾ ഒരു വല്ലാത്ത സംവിധാനമാണ്. 6000-ൽ പരം വരുന്ന മഹല്ല് ജുമാഅത്ത് പള്ളികൾ വല്ലാത്ത സംവിധാനമാണ്. മഹല്ലും അവിടെ ഖതീബും അവിടുത്തെ ഖാദിയും മുദ്ദസ്സും അവിടുത്തെ കാരണവാറും കമ്മിറ്റി ഭാരവാഹികളും നൂറുകണക്കിന് അനാഥശാലകളും മർക്കസുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൗതിക രംഗത്ത് കുറച്ചൊരു കുറവുണ്ട് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഹുദവി, വാഫി, ജാമിയ, ജൂനിയർ കോളേജ് സംവിധാനങ്ങളുടെ മികച്ച നിലയിലേക്ക് നമ്മുടെ യുവ പണ്ഡിതന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് വരെ നമ്മൾ സ്ഥാപിച്ചു. ഏറ്റവും അവസാനം കാലഘട്ടത്തിന് ആവശ്യം ഈ ദീനദസ്മരവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദിനപത്രം നമുക്കില്ലാതെ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ യോഗം ചേർന്നു ഒരു പത്രം തുടങ്ങാൻ തീരുമാനിക്കുകയും സുപ്രഭാതം ദിനപത്രം ഇൻഷാല്ലാ ആഗസ്റ്റ് 1-ന് നമ്മുടെ കൈകൾ എത്തുന്ന വിധം അത് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ആവശ്യമായ സംരക്ഷണം നൽകിക്കൊണ്ട് സത്യസന്ധമായ ദീന നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ഏതു തരം അധർമ്മങ്ങൾക്കും അനീതികൾക്കെതിരും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ധീരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുപ്രചരണങ്ങൾ നമ്മളെപ്പറ്റി ആരും പലതും നടത്തും, പക്ഷെ അതിലൊന്നും വഞ്ചിക്ക ഉപ്രചരണങ്ങളൊക്കെ താൽക്കാലികമായി നിലനിൽക്കുന്നു. നമ്മൾ അക്രമികളാണ്, നമ്മൾ കുഴപ്പക്കാരാണ്, നമ്മൾ ക്രിമിനലുകളാണ്, നമ്മൾ കൊലപാതകം നടത്തുന്നവരാണ് ഒക്കെ താൽക്കാലിക ആയുസ് ഉണ്ടാവും. ഇളങ്കൂറിൽ നമ്മളൊരാളെ കൊന്നു തച്ചു കൊന്നു വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന വരെയാണ് പ്രചരണം നടത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ മഞ്ചേരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞവരോട് ഇത് കുട്ടികളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അറ്റാക്കാണ് ഇയാൾക്ക്, അല്ല ഞങ്ങൾ ചെയ്യുന്നതാണെന്നു. അവസാനം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം കോഴിക്കോടാണ്, അവിടുന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അറ്റാക്കാണെന്ന് വിധിയത് ആ പ്രശ്നം കഴിഞ്ഞു. കുപ്രചരണങ്ങൾ നിങ്ങൾക്കല്ലേ ഈ തൊട്ടടുത്ത പ്രദേശത്ത് നടന്ന സംഭവ വികാസങ്ങൾ. നമ്മൾ കുഴപ്പക്കാരല്ല, കുഴപ്പമുണ്ടാക്കിയ ആളുകൾ ആരാ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? ഇപ്പൊ മണ്ണാർക്കാട് രണ്ടാളുകൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. നമുക്ക് വളരെ പ്രയാസമുണ്ട്, വേദനയുണ്ട്. അവർ രണ്ട് മുസ്ലിം സഹോദരന്മാരാ, സുന്നി സഹോദരന്മാരാ. അള്ളാഹു അവർക്കും മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേസമയം നമ്മൾ കൊന്നത് ഈ കെ വിഭാഗം കൊന്നു വ്യാപകമായി 2 ദിവസമായി.